നമ്പർ വൺ കേരളം സ്ത്രീ സുരക്ഷയിലാണെങ്കിൽ മുന്നിൽ പറയുന്നത് മറ്റാരുമല്ല സംസ്ഥാന സർക്കാർ. നാഴികയ്ക്ക് 40 വട്ടം കേരളത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും നവോത്ഥാനത്തെക്കുറിച്ചുമൊക്കെ വാചാലരാകുന്നവർ അവരുടെ തല കുനിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായത്. ആലുവയിൽ പിഞ്ചു ബാലിക നേരിട്ട ദുരന്തം, അതിന്റെ ആഘാതത്തിൽ നിന്നും കേരളം മുക്തമല്ല. അതിന് തൊട്ടു പിന്നാലെ ഇതാ വിദേശ വനിതയെ പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വരുമ്പോൾ വീണ്ടും കേരളത്തിന്റെ തല കുനിയുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാനെത്തുന്ന വിദേശികൾ, അവർക്ക് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന പല ദുരവസ്ഥകളും മുൻപ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കേരളത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ദുരന്തം തന്നെ അരങ്ങേറിയിരിക്കുകയാണ്. മദ്യം നൽകി ബോധം കെടുത്തി വിദേശ വനിതയെ പീഡിപ്പിച്ചു, കൊല്ലത്ത് 2 പേർ പിടിയിൽ എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളം സജീവമായി എവിടെ എത്തി നിൽക്കുന്നു? കേരളത്തിലെ ആഭ്യന്തര സുരക്ഷ, കേരളത്തിലേക്ക് എത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് വിനോദസഞ്ചാരികൾക്ക് എന്ത് സുരക്ഷയാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ടൂറിസം വകുപ്പും ഒരുക്കുന്നത് എന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരെ, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ നിരവധിയാണ്. അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന് നേരെയും ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിദേശ വനിതയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിലായിരിക്കുകയാണ്. US നിന്ന് അമൃതപുരിയിലെത്തിയ 44-കാരിയാണ് പീഡനത്തിനിരയായത്. കേസിൽ ചെറിയഴിക്കൽ സ്വദേശികളായ നിഖിൽ, ജയൻ എന്നിവരാണ് പിടിയിലായത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് സംഭവം നടക്കുന്നത്. അമൃതപുരി ആശ്രമത്തിന് സമീപമുള്ള ബീച്ചിലിരിക്കുകയായിരുന്ന യുവതിയുമായി യുവാക്കൾ സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് സിഗരറ്റ് വേണമോ എന്ന് യുവതിയോട് ചോദിച്ചു. അവർ അത് വിസമ്മതിച്ചപ്പോൾ മദ്യ കുപ്പി നൽകി പ്രലോഭിപ്പിച്ച് ബൈക്കിൽ കയറ്റി പിന്നീട് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു. അമിതമായി മദ്യം നൽകി ബോധം നഷ്ടപ്പെടുത്തിയാണ് യുവതിയെ പീഡിപ്പിച്ചത്. സംഭവത്തിന് ശേഷം ആശ്രമത്തിലെത്തിയ ഇവർ അധികൃതരോട് വിവരം പറഞ്ഞു. ആശ്രമത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ചൊവ്വാഴ്ച രാത്രിയാണ് നിഖിലിനെയും ജയനെയും പോലീസ് പിടികൂടുന്നത്. തുടരന്വേഷണ ചുമതല കരുനാഗപ്പള്ളി ACP. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിനെയും ടൂറിസം വകുപ്പിനെയും നിശിതമായി വിമർശിക്കുകയല്ല കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും. പകരം മുൻപും കേരളത്തിലുണ്ടായ പല സംഭവങ്ങൾ, വിനോദസഞ്ചാരികൾക്ക് കേരളത്തിൽ പലയിടങ്ങളിലായി നേരിടേണ്ടി വന്ന പ്രതിസന്ധികളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായ ഇടപെടലുകൾ വേണം എന്ന മുറവിളി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.